യുഎൻഒ ഉൾപ്പെടെയുള്ള സംഘടനകളും ലോകരാജ്യങ്ങളും ഭാരതത്തെ അസാധാരണമായിട്ട് പുകഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി. ഫോനി കൊടുങ്കാറ്റ് വന്നപ്പോൾ ബംഗാളിലെ മമതാ ബാനർജി മാത്രം നരേന്ദ്രമോദി വിളിച്ചപ്പോഴത്തേക്ക് ഫോണെടുത്തില്ല. ഇവിടെ ഭരിക്കുന്ന ധാർഷ്ട്യമുള്ള വ്യക്തിയുടെ പര്യായമായിട്ടാണ് അവിടെ ഭരിക്കുന്ന ധാർഷ്ട്യമുള്ളൊരു സ്ത്രീ പ്രധാനമന്ത്രിയുടെ ഫോൺ എടുത്തിട്ടില്ല. ഇത്രയും ഗതികെട്ട ഓരോ ഭരണാധികാരികൾ രാഷ്ട്രത്തിൻ്റെ മുകളിൽ വരുമ്പോൾ എന്താണ്? ഇവിടെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒരാൾ ഭരിക്കുന്നത്. ആ വീട് പോയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. ആ ഉണ്ടാക്കിയതിൽ 60,000 പേർക്ക് വീട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിന് പകരം ബാക്കി പലതും ഇവിടെ ചെയ്യുന്നുണ്ട്, അതിലേക്ക് കടക്കണില്ല. ഏതായാലും ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെയും പുകഴ്ത്തിയത് ISRO അതിഗംഭീരമായിട്ടുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഫോനി കൊടുങ്കാറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതും അത് കരയിലേക്ക് അടിക്കാൻ സാധ്യതയുള്ള സമയവും 20,000,000 പേരെ മാറ്റി പാർപ്പിച്ചതും എല്ലാം അടുക്കും ചിട്ടയോടും കൂടി പ്രധാനമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്തതും അതാത് ഭരണ സംവിധാനങ്ങളിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ മിനിമം മരണസംഖ്യ ഉണ്ടായി. ഇവിടെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് 47 കോടി രൂപ ഉണ്ടാക്കാൻ ആ 64,000 കോടി രൂപയുടെ പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തികൾ അതൊന്ന് കണ്ടു പഠിക്കേണ്ടിയിരുന്നു നന്നായിട്ട്. വർഗീയത വീഴും പിന്നെന്തോ വാഴും എന്നൊക്കെ പറഞ്ഞത് അവിടെയും കൂടി ഒന്ന് കമ്പയർ ചെയ്യേണ്ടിയിരുന്നു. ഒറീസയിലും ബംഗാളിലും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത മുന്നറിയിപ്പ് അനുസരിച്ചിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തതും കറക്റ്റായിട്ട് മനുഷ്യജീവനെ സംരക്ഷിക്കാൻ സാധിച്ചതും ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുത്തതും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്തിച്ചതും എല്ലാം കൂടി നമ്മൾ അറിയണം. ലോക ജനത നമ്മുടെ പ്രധാനമന്ത്രിയെയും ഇവിടുത്തെ സംവിധാനത്തെയും അൾട്രാ മോഡേൺ സയൻറ്റിഫിക് ടെക്നിക്കുകൾ ISRO ഡെവലപ്പ് ചെയ്തത് ഉപയോഗിച്ചിട്ട് പ്രഡിക്ഷൻ നടത്തിയതും എല്ലാം ലോക ജനതയ്ക്ക് ഒരു മാതൃകയാണെന്ന രീതിയിലാണ് UNO പ്രസിഡന്റ് പറഞ്ഞതും. റഷ്യയിലെയും അമേരിക്കയിലെയും ജപ്പാനിലെയും ഒക്കെ ഭരണാധികാരികൾ മോഡിയെ അഭിനന്ദിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കാം. രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ എത്ര ധന്യമായിട്ട് രാഷ്ട്രത്തെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാം. രാഷ്ട്രീയം വേറെ, രാഷ്ട്രം വേറെ. അത് ചിന്തിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രിക്കും സാധിച്ചില്ല. തലയിലെഴുത്ത് വിധി വളർത്തു ദൂഷ്യം എന്നല്ലാണ്ട് എന്താ പറയുക? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാഷ്ട്രം ഏത് മണ്ഡലത്തിലും ലോകത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഓൺലൈൻ ചാനലിൽ ഒരു കണ്ടു റഷ്യയെ കവച്ചു വെച്ചിരിക്കുന്നു ഇന്ത്യ. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വികാരത്തിൻ്റെ പുറത്ത് ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ രീതിയിലാണല്ലോ പറഞ്ഞത്. ചിലർക്കൊക്കെ തിന്മ നിറഞ്ഞ രീതിയിൽ മാത്രം പറയാനുള്ള സ്വഭാവമാണ്, അതും വളർത്തു ദൂഷ്യം. ഏതായാലും ലോക ജനതയ്ക്ക് വളർത്തു ദൂഷ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. നന്മ കണ്ട നന്മ എന്ന് പറയുക, തിന്മ കണ്ട തിന്മ എന്ന് പറയുക, കുറവുണ്ടെങ്കിൽ കുറവുണ്ടെന്ന് പറയുക, നല്ലതുണ്ടെങ്കിൽ നല്ലതുണ്ടെന്ന് പറയുക. അങ്ങനെ പറഞ്ഞ ഒരു സംഭവമാണ് ഫോനി കൊടുങ്കാറ്റ് ഭാരതത്തിൻ്റെ തീരത്തേക്ക് അടിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരുമിച്ച് പ്രവർത്തിച്ചത്. ഇനിയും ഭാരതം ലോകത്തിന് മാതൃകയാവട്ടെ എന്ന് എൻ്റെ മാതൃഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് സ്മരിച്ചും സ്മരിപ്പിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.